ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി സ്കൂളിൽ പോയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നും കൂടെ അറിയണ്ടേ? കുടുംബശ്രീയോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഡിസംബർ 10 വരെ, അതായത് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെ ഈ ക്യാമ്പയിൻ നടത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം ചിന്തിച്ചു പോവും, എന്തിനാണ് ഒക്ടോബർ 1 മുതൽ തുടങ്ങി ഡിസംബർ 10 വരെ ക്ലാസ് നടത്തുന്നത് എന്ന്. അതിൻ്റെ കാരണം, സ്കൂളുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ക്ലാസ് അവിടെ വെച്ച് നടത്താൻ കഴിയില്ല അല്ലേ. നമ്മുടെ മക്കളൊക്കെ, കുഞ്ഞുമക്കളൊക്കെ പോയി പഠിക്കുന്ന സ്കൂളുകളാണ്. അപ്പോൾ അവർക്ക് അവധി ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് ശനി, ഞായർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവധികൾ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് തിരികെ സ്കൂളിൽ എന്ന പ്രോഗ്രാം നടത്താനായിട്ട് കഴിയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് പടയിറങ്ങിപ്പോയ വിദ്യാലയ മുറ്റത്തേക്ക് 46 ലക്ഷം അയൽക്കൂട്ട വനിതകൾ വീണ്ടും എത്താനുള്ളൊരു അവസരം കൂടിയാണ് ഇത്. സ്കൂൾ അവധി ദിവസങ്ങളിൽ നടത്താൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടിക്കായി സംസ്ഥാനത്തുള്ള 2000-ലേറെ സ്കൂളുകളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും വിപുലമായ ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതി ലോകത്ത് തന്നെ അപൂർവമായിരിക്കാനാണ് സാധ്യത. സ്കൂൾ വിദ്യാഭ്യാസ കാലം എങ്ങനെയാണോ അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്കൂളിൽ പോകാൻ റെഡിയാവുമ്പോൾ മൊബൈൽ ഫോണ്, കുടിവെള്ളം, ഭക്ഷണം ഇതെല്ലാം ബാഗിൽ ഉണ്ടായിരിക്കണം. രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളെത്താൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ അതിന് മുന്നേ പറയട്ടെ, നിങ്ങൾക്ക് അറിയാമോ റേഡിയോ ശ്രീ കുടുംബശ്രീയുടെ സ്വന്തം റേഡിയോ ആണ്. കേരളത്തിലെ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി റേഡിയോശ്രീ ഓൺലൈൻ റേഡിയോയ്ക്ക് തുടക്കമായിട്ടുണ്ട്. കുടുംബശ്രീ മുഖേന നടത്തുന്ന സ്ത്രീ ശാക്തീകരണ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും അറിവുകളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് റേഡിയോശ്രീ വഴി കുടുംബശ്രീയുടെ ലക്ഷ്യം. റേഡിയോശ്രീ ഡൗൺലോഡ് ചെയ്യുകയും മൊബൈൽ ഡൗൺലോഡ് ചെയ്യുകയും അത് കേൾക്കുകയും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ, കുടുംബശ്രീക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഈ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും അത് യൂട്യൂബ് ചാനൽ വഴി നമ്മളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല. ഓരോ പഞ്ചായത്തും വാർഡ് വൈസായിട്ടാണ് ഓരോ ദിവസം നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളത്. ഓരോ കുടുംബശ്രീക്ക് അല്ലെങ്കിൽ ഒരു വാർഡ്, രണ്ട് വാർഡ് ചേർന്ന് ഇത്ര അംഗങ്ങൾ ഇന്നിൻ്റെ ദിവസങ്ങളിൽ ഇന്ന സ്കൂളിൽ ഹാജരാവണം എന്നുള്ളതാണ്. ഒരു ക്ലാസ്സിലെ 50-60 കുട്ടികളെയാണ് ഇരുത്തേണ്ടത്, അതായത് കുടുംബശ്രീ അംഗങ്ങളെയാണ് ഇരുത്തേണ്ടത്. അപ്പോൾ എത്ര ക്ലാസ്സുകൾ ആവശ്യമായി വരും എന്നുള്ളതെല്ലാം സജ്ജീകരിക്കുകയും ചെയ്യേണ്ടതൊക്കെ CDSൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ടതാണ്. രാവിലെ 9 മുതൽ 4 വരെയാണ് ക്ലാസ് ടൈം. കുടുംബശ്രീ അംഗങ്ങൾ 9 മണിക്ക് തന്നെ സ്കൂളിലെത്താം. അതിനുശേഷം രജിസ്ട്രേഷൻ നടപടികൾ അവർ ആരംഭിക്കും. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ 9:25 ആകുമ്പോഴത്തേക്കും ക്ലാസ്സിൽ കയറി ഇരിക്കാം. ഓരോരുത്തർ 50-60 പേരാണല്ലോ ഒരു ക്ലാസ്സിലെ. അവർ ക്ലാസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ RPമാർ പറയുന്നതിനനുസരിച്ച് കൊണ്ടുപോയ മൊബൈൽ എടുത്ത് റേഡിയോശ്രീ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അയൽക്കൂട്ടപരമായ എന്ത് കാര്യങ്ങളും റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കുടുംബശ്രീയുടെ, അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും എന്തൊക്കെ പരിപാടികൾ നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട്, എന്തെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം തിരികെ സ്കൂളിലേക്ക് എന്നുള്ളതിന് ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം ക്രമീകരിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ക്യാമ്പയിൻ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. 9:30 ഉള്ളിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലും അതുപോലെ തന്നെ റേഡിയോശ്രീ ഡൗൺലോഡ് ചെയ്യലും പെട്ടെന്ന് തന്നെ കഴിയും. അതൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഫോണും നെറ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അസംബ്ലിയിലേക്ക് കയറി ചെല്ലുക. എല്ലാവരും വരി വരിയായി നിൽക്കുക. ഉദ്ഘാടന സെഷൻ ഉണ്ടെങ്കിൽ ആദ്യം സ്വാഗതം പറയുക. അതിനുശേഷം കുടുംബശ്രീയുടെ മുദ്രഗീതം ആലപിക്കുക. അതിനുശേഷമാണ് മുഖ്യാതിഥിയുടെ ഒരു കുഞ്ഞ് പ്രസംഗം. ഉദ്ഘാടന സെഷൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പോലെ നടത്തുക. അതിനുശേഷം ദേശീയ ഗാനം കൂടെ ആലപിച്ചതിന് ശേഷം 10 മണിക്ക് തന്നെ ക്ലാസ് മുറിയിൽ കയറണം.
വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൻ്റെ പടിയേറി ചെല്ലുമ്പോൾ ഒരു പ്രവേശന ഉത്സവം എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടോക്കോൾ, അതായത് ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഈ കുരുത്തോല പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെച്ച് അലങ്കരിക്കാം സ്കൂൾ. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നും കേട്ടോ മനസ്സിന്. അങ്ങനെ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും തന്നെ 10 മണിക്ക് തന്നെ ക്ലാസ്സിൽ കയറുന്നു. ക്ലാസ്സിൽ കയറിയതിന് ശേഷം RPമാർ വന്ന് ക്ലാസ് തുടങ്ങും. 1-ാമത്തെ പിരീഡ് ക്ലാസ് എടുക്കുന്നത് സംഘടനാ ശക്തിയെപ്പറ്റിയും അനുഭവ പാഠങ്ങളെപ്പറ്റിയുമാണ് RPമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 2-ാമത്തെ പിരീഡ് അയൽക്കൂട്ടത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ്. അതിൽ നിങ്ങൾക്ക് അയൽക്കൂട്ടത്തിൻ്റെ കണക്കുകൾ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യണമെന്നുള്ള വിശദമായിട്ട് RPമാർ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. 3-ാമത്തെ പിരീഡ് വരുന്നത് കൂട്ടായ്മ ജീവിത ഭദ്രത ഞങ്ങളുടെ സന്തോഷം. ഇങ്ങനത്തെ ക്ലാസ്സുകളെല്ലാം നമുക്ക് കുറേ അനുഭവങ്ങളിലൂടെ എല്ലാവരുടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടാനുള്ള വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരിക്കും കേട്ടോ RPമാർ എടുക്കുന്നത്. 4-ാമതായിട്ട് ഉപജീവനം പുതിയ അറിവുകൾ ആശയങ്ങൾ, അതിനെപ്പറ്റിയായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. പുതിയ പുതിയ യൂണിറ്റുകൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ള കുടുംബശ്രീ അംഗങ്ങളുണ്ടാകും, അവർക്ക് വഴികാട്ടിയായിരിക്കും RPമാർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും. 5-ാമതായി പറഞ്ഞു തരുന്നത് ഡിജിറ്റൽ കാലം അല്ലേ. ഡിജിറ്റൽ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ന് മൊബൈലില്ലാതെ ഒരു കാര്യവും നടക്കില്ല അല്ലേ. എന്തിനും ഏതിനും മൊബൈല് വേണം. സകല കാര്യങ്ങളും മനസ്സിലാക്കാനാണെങ്കിലും നമുക്കിപ്പോൾ റേഡിയോ ശ്രീ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വെച്ചാൽ മതിയോ? നമുക്ക് ആപ്പ് എടുത്ത് ഓൺ ചെയ്ത് നമുക്ക് റേഡിയോ കേൾക്കണ്ടേ? കുടുംബശ്രീയിലെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുള്ളത് കേൾക്കാൻ നമുക്ക് മൊബൈൽ വേണം. അപ്പോൾ ഡിജിറ്റൽ കാലം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ മക്കളുടെ മുന്നിലാണെങ്കിലും വലിയവർ ആരുടെ മുന്നിലാണെങ്കിലും നമുക്ക് തലകുനിക്കാത്ത വിധത്തിൽ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയും, എല്ലാ കാര്യങ്ങളും നോക്കാൻ അറിയും എന്നുള്ളത് കൂടെ നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും. അതിനാൽ പ്രായമായി എന്നും പറഞ്ഞ് ഓ എനിക്ക് എന്ത് വയസ്സായി എന്നും പറഞ്ഞ് ആരും ഇരിക്കരുത് കേട്ടോ. പ്രായമൊക്കെ വേറെ നമ്പറാണ് മക്കളെ, വേറെ നമ്പർ. നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം പോണതൊന്നും അറിയില്ല, നമുക്ക് കുറേ ടെൻഷനൊക്കെ അതിലൂടെ മാറിപ്പോവും. ഓക്കെ, ഈ 5 പിരീഡും ഇടവിട്ടിട്ടാണ് എടുക്കുക. ഓരോ പിരീഡ് കഴിയുമ്പോൾ ബെല്ലടിക്കും, ഇൻ്റർവെല്ലുണ്ട്. നമ്മളെങ്ങനെയാണ് സ്കൂളിലൊക്കെ ചെയ്തത് അതേപോലെ തന്നെയാണ്. ഇൻ്റർവെല്ലുണ്ട്, ബാത്റൂമിൽ പോവാം, ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, പാട്ട്, കളി, ചിരി അല്ലേ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 4:30 വരെ, 4:45 to 4:30 വരെ സമാപന പരിപാടി കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി അടുത്ത ദിവസം ഏതാണ്? 8:10 ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും ഈ ക്ലാസ് മിസ് ചെയ്യാതെ പോയി ഒരു ദിവസം അവരവർക്ക് വേണ്ടി ചെലവഴിക്കുക. നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് കേട്ടോ. അതിന് ഓരോ പഞ്ചായത്തിലും ഇന്ന വാർഡുകൾ ഇന്ന ദിവസങ്ങളിൽ ക്ലാസ്സിൽ പങ്കെടുക്കണം, തിരികെ സ്കൂളിൽ എന്ന പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് CDS നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ആ ദിവസം തന്നെ നിങ്ങൾ സ്കൂളിൽ എത്തുക, രാവിലെ 9 മണിക്ക് തന്നെ എത്തുക. കറക്റ്റായിട്ട് പാട്ടും നൃത്തവും കളികളും എല്ലാമായി അതിനോടൊപ്പം കുറേ അറിവുകളും നേടാനും നിങ്ങൾക്ക് ഇതിലൂടെ കഴിയും. തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പിൻ്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാം, സ്ത്രീ ശാക്തീകരണമാണ്. ഇനിയും മുന്നോട്ടുള്ള ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കണം. തിരികെ സ്കൂളിലേക്ക് എന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഈ വലിയ ക്യാമ്പയിനിലൂടെ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനം വളരെയധികം ശക്തിപ്പെടും എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ല അല്ലേ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇതിൽ കിട്ടുന്ന അറിവിലൂടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും സ്വന്തമായി 10 രൂപ വരുമാനം ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ നമ്മൾ സ്വന്തം അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കാനും എല്ലാ കുടുംബശ്രീ വനിതകൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ.